ഈ പെണ്ണിന് ഉറക്കൊന്നുമില്ല. ഡാ, നീ എവിടെയാ? ഞാൻ പുറത്താണ്. എന്തേ? എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. നീ ഇപ്പൊ ഫ്രീ ആണോ? ആ, പറയ്. ഏയ്, നേരിട്ട് പറയാനുള്ളതാ. നാളെ കാണാം. നിനക്ക് വരാൻ പറ്റുമോ? എനിക്ക് നിന്നെ കാണണം. പറ്റില്ല, ഞാൻ അത്ര തിരക്കില്ല. ഏഞ്ചലാണ് വിളിച്ചത്. നാളെ അവളെ കീമോ സ്റ്റാർട്ട് ചെയ്യണം. മിക്കവാറും അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടാവും. അവൾക്ക് ഭയങ്കര പേടിയാണ്. എത്ര മോട്ടിവേറ്റ് ചെയ്തിട്ടും കാര്യമില്ല. വീണ്ടും ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. കാണണമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലെങ്കിലും ഒരു സുഖമില്ല. ആ, ഞാൻ താഴെയുണ്ട്. എന്തിനാ വിളിച്ചേ? നാളെ കീമോ സ്റ്റാർട്ട് ചെയ്യാണ്. പേടിച്ചിട്ട് ഉറക്കം വരണില്ലടാ. അതാ ഞാൻ നിന്നെ വിളിച്ചേ. തലയൊക്കെ ചുറ്റണ പോലെ. നാളെയാണല്ലേ? നാളെ എപ്പോഴാ പോണേ? അപ്പയമ്മ ഇവിടെ ഇല്ല. കസിന്റെ വീട്ടിൽ പോയിക്ക. അവർ വന്നിട്ട് വേണം പോവാൻ. അപ്പൊ നീ ഒറ്റയ്ക്കാണോ? വല്യമ്മച്ചുണ്ട് കൂട്ടിന്. ഒരു സുഖമില്ല. മനസ്സൊക്കെ എന്തോ മാതിരി, എന്തോ പോലെ. നീ ഇത് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാളെ എന്തായാലും പോയിട്ട് വിളിക്ക്. ചെയ്യുന്നുണ്ടാവില്ല, ഉറങ്ങിക്കോ. എനിക്ക് ഉറങ്ങാനൊന്നും പറ്റണില്ല. തീരെ വയ്യ. ഭ്രാന്ത് പിടിക്കണ പോലെ. നമുക്ക് പുറത്തു പോയാലോ? ആർത്താറ്റ് പള്ളിയിലെ പെരുന്നാളാ. പിന്നെ അതൊക്കെ സീനാണ്. ഒരു സീനുമില്ല. നീ വന്നേ. ഈ ഞാനില്ല. അപ്പയും മമ്മ ഇവിടെ ഇല്ലാത്തതാ. ഞാനൊന്നും വരില്ല. നീ പോയേ. ഓ, കലിപ്പായി. വാ, പോവാ. വന്ന മോഹ നിമിഷമിതേതോ
ഉദരവായൊരാത്മരാഗമതുപോലെ ചുമ്മാ പറഞ്ഞ എന്റെ അപ്പയ്ക്ക് അറിയാം നമ്മൾ തമ്മിൽ മുടിഞ്ഞ പ്രേമത്തിലാന്ന്. അപ്പയ്ക്കറിയോ? പിന്നല്ലാതെ. എഞ്ചലെ, നിനക്ക് എന്നോട് വേറെ എന്തെങ്കിലും പറയണ്ടോ? എന്തി? ഒന്നുമില്ല, എനിക്കാണ് തോന്നി. അലക്സേ, പറ എന്താ നിന്റെ പ്രശ്നം? നിനക്ക് എന്നെ എപ്പോഴെങ്കിലും ഒഴിവാക്കാൻ തോന്നിയിട്ടുണ്ടോ? ഒരുപാട് തവണ. ഇപ്പോഴോ? നിനക്ക് എന്താണ്? ഒന്നുമില്ല. ഡാ, ഈ കീമോക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കില്ലേ? മുടിയൊക്കെ പോയി ആകെ ശോകമായിട്ട്. നീ കൂടെയുള്ളപ്പോൾ ഒരു ഒരു പ്രത്യേക വൈബാ. നീ എന്നെ തലയില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ എൻ്റെ കാര്യത്തിൽ ഒന്നുകൂടി ചിന്തിച്ചു നോക്ക്. എനിക്കെന്നെ ഉറപ്പില്ല എൻ്റെ കാര്യം എന്താവും. ചിലപ്പോൾ നിന്നെയും പോസ്റ്റാക്കി ഞാനങ്ങ് പോവും. കാരണം എൻ്റെ ജീവിതം മൊത്തം ഒരു ട്വിസ്റ്റാണ്. നിനക്കെന്നെ ഒഴിവാക്കിക്കൂടെ? ഗോൾഡൻ ചാൻസാണ്. സോറി, ഫീലായോ? ഏഞ്ചലേ, നീ ഒരു കാര്യം വിളിച്ചാൽ മതി. ഒന്ന് ചിരിച്ചാൽ മാറുന്ന അസുഖമുള്ളു നിനക്ക്. എനിക്ക് നിന്റെ ചിരി ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് എൻ്റെ ഏഞ്ചൽ. എന്തുകാരും മുഖത്തൂക്കി ചോദിക്കും. എനിക്കതാണ് ഇഷ്ടം. ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി അവൾക്ക് ഇതുപോലെ ഉറക്കം വരെ ദിവസങ്ങളുണ്ടാവും. അപ്പോഴൊക്കെ ഞാൻ അവളെയും കൊണ്ട് പോകും. ഈ വണ്ടിയിലെ പെട്രോള് തീരണവരെ.